തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാനാളില്ലാതെ സാമ്പത്തിക നഷ്ടം സംഭവിക്കുക. എന്നാൽ അതേ ചിത്രം ടെലിവിഷനിലേക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്കും എത്തിയപ്പോൾ വലിയ പ്രേക്ഷക പ്രീതിയും ആരാധക ബാഹുല്യവും സംഭവിക്കുക. ഇങ്ങനെയുള്ള ചലച്ചിത്രങ്ങളുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഇത്തരത്തിൽ തിയേറ്ററിൽ കാലിടറിയെങ്കിലും പിന്നീട് പ്രേക്ഷകർക്ക് പ്രിയങ്കരമായ ചലച്ചിത്രങ്ങളിൽ പ്രമുഖ സ്ഥാനത്താണ് മമ്മൂട്ടിയുടെ ബിഗ് ബിയും ജയസൂര്യയുടെ ആടുമെല്ലാം. ഇതുകൂടാതെ തിയേറ്ററിൽ ഹിറ്റാകാതെ പോയ മറ്റൊരു മമ്മൂട്ടി ചലച്ചിത്രമാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്നാണ്. ചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ രഞ്ജിത്ത് എന്ന രഞ്ജിത്ത് ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. രഞ്ജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: എന്റെ സിനിമ ബഹുഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഇഷ്ടമായില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതിന് പ്രേക്ഷകരെ കുറ്റം പറയുന്ന ഒരു പക്ഷം എനിക്കില്ല. ഇത് തിരിച്ചു വരും എന്നിലേക്ക്. ഇന്നത്തെ ഈ നീരസം എന്ന് പറയുന്നത് തിരിച്ച് അഭിനന്ദനമായി വരാൻ അധികകാലമൊന്നും വേണ്ട. ആ അനുഭവത്തിന്റെ പശ്ചാത്തലം ഉള്ളവനാണ് ഞാൻ. നിങ്ങൾ ഈ പറഞ്ഞ പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമ ഒന്ന് മനസ്സിലാക്കണം. ഒരു ക്രിറ്റിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒക്കെ പിന്നീട് വലിയ അംഗീകാരമൊക്കെ കിട്ടിയെങ്കിൽ പോലും ആ സിനിമയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. ഞാനത് നിർമ്മിച്ചയാളാണ്. അതിനെന്താണ് കേരളത്തിൽ നിന്നും കിട്ടിയ കളക്ഷൻ എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. അതൊരു ഹിറ്റൊന്നുമല്ല. ടെലിവിഷനിൽ വന്നതിന് ശേഷം 40 തവണ പ്രാഞ്ചിയേട്ടൻ കണ്ടെന്ന് പറഞ്ഞ ആളുകളെ എനിക്കറിയാം. രഞ്ജിത്തിന്റെ വാക്കുകൾ ആരെയും ചിന്തിപ്പിക്കുന്നതാണ്. മമ്മൂട്ടിയുടെ ബിഗ് ബിയും ഇത്തരത്തിൽ തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വലിയ നഷ്ടം നിർമ്മാതാവിനുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന മമ്മൂട്ടി ചലച്ചിത്രങ്ങളിൽ പ്രമുഖ സ്ഥാനം ബിഗ് ബിക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് സമൂലം മാറിപ്പോയ പ്രേക്ഷക അഭിരുചിയുടെ രീതികൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഉദാഹരണമായി, സോഷ്യൽ മീഡിയ വഴി ബിഗ് ബിയും ബിലാലും പ്രമോട്ട് ചെയ്യുന്നത് അധികവും 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരാണത്രേ. മാത്രവുമല്ല, ഇവരിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരുടെ എണ്ണം തുലോം കുറവാണെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. ടെലിവിഷനും ഒ ടി ടിയും ടെലിഗ്രാമും ടൊറന്റുമൊക്കെ സിനിമ കാണാനായി ഉപയോഗിക്കുന്നവരാണ് ഇതിൽ മൃഗീയ ഭൂരിപക്ഷവും എന്നുള്ളത് ഞെട്ടിക്കുന്ന സംഗതി തന്നെയാണ്. ഇത്തരക്കാരുടെ വാക്കുകൾ വിശ്വസിച്ച് തിയേറ്റർ റിലീസിന് ഒരു ചിത്രം എത്തിച്ചാൽ നഷ്ടമാവും ഫലം എന്നർത്ഥം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.